ഹലോ മൈ ചങ്സ്, ഹാവ് യു ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിന്റെ കണക്ടഡ് പോയിന്റ്സും ആണ് വരുന്ന യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഖാദി ബോർഡ് LDC 2024 തുടങ്ങിയ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന കോഴ്സാണ് ഇത് എന്ന് പറഞ്ഞത് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, മെനിഞ്ചൈറ്റിസ് എന്ന രോഗം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? വൃക്ക, ശ്വാസകോശം, കരള്, തലച്ചോറ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞിരിക്കുന്ന രോഗം ഏതിനെയാണ്? തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. കുഷ്ഠം ബാധിക്കുന്ന അവയവം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഡീ വ്യവസ്ഥയാണ് കുഷ്ഠം ബാധിക്കുന്നത്. ഏതിനെയാണ്? നാഡീ വ്യവസ്ഥയാണ് കുഷ്ഠം ബാധിക്കുന്നത്. ഇനി പേവിഷബാധ, പോളിയോ എന്നിവ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? അതും നാഡീ വ്യവസ്ഥയാണ്. അപ്പൊ കുഷ്ഠം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പേവിഷബാധ ചോദിച്ചാലും പോളിയോ ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? നാഡീ വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. കുഷ്ഠം, പേവിഷബാധ, പോളിയോ തുടങ്ങിയവ നമ്മളുടെ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ്. ഇനി കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗം ആണ് എങ്കിൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? ചെറുകുടലിനെയാണ്. കോളറയും ടൈഫോയിഡും ബാധിക്കുന്നത് ചെറുകുടലിനെയാണ് ബാധിക്കുന്നത്. ദെൻ പ്ലേഗ് ബാധിക്കുന്നത് ഏത് അവയവത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രക്തധമനികളും ശ്വാസകോശവും. അത് ഓപ്ഷൻ അനുസരിച്ച് വേണം സെറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. നോർമലി രക്തധമനികളും ശ്വാസകോശത്തിനെയും ആര് ബാധിക്കുന്നുണ്ട്? പ്ലേഗ് ബാധിക്കുന്നുണ്ട്. അപ്പൊ കുഷ്ഠം ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയെയും പേവിഷബാധയും പോളിയോയും നാഡീ വ്യവസ്ഥയെ തന്നെയാണ്. കോളറയും ടൈഫോയിഡും ചെറുകുടലിനെയാണ് ബാധിക്കുന്നത്. പ്ലേഗ് ബാധിക്കുന്നത് രക്തധമനികൾ അല്ലെങ്കിൽ ശ്വാസകോശം, രണ്ടും കൂടെ ഓപ്ഷനകത്ത് വരുവാണെങ്കിൽ എ ബി എന്നിട്ടുള്ള രീതിയിൽ വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ലോകത്തിൽ ആദ്യമായിട്ട് മലമ്പനിക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധ വാക്സിൻ ഏത് എന്ന് ചോദിച്ചാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? RTSS ആണ്. ആദ്യ മലമ്പനി പ്രതിരോധ വാക്സിൻ ആണ് RTSS എന്ന് പറഞ്ഞത്. സെക്കൻഡ് ഇങ്ക് ഒന്ന് മാറ്റിക്കോട്ടെ. മോസ്ക്യൂറിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവമാണ്. എന്താണ് മോസ്ക്യൂറിക്സ്? RTSS അഥവാ മോസ്ക്യൂറിക്സ്, അതായത് ലോകത്തിലെ ആദ്യ മലമ്പനി പ്രതിരോധ വാക്സിൻ ആണ് RTSS എന്ന് പറഞ്ഞത്. അതും അല്ലെങ്കിൽ മോസ്ക്യൂറിക്സ് എന്നും ഓർത്തിച്ചാൽ മതി. ഇനി സിക്ക് വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗില്ലൻ ബാരി. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഏതാണ് സിക്ക് വൈറസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഗില്ലൻ ബാരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ് സിക്ക് വൈറസ്? മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗം ആണ് ഗില്ലൻ ബാരി. അടുത്ത് നോക്കാം, മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏതാണ്? മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഡോട്ട്സ് ആണ്. ഇനി ഡോട്ട് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം ചോദിച്ചാൽ ഏത് പറയണം? അഞ്ചു മരുന്നുകളാണ് ഒരേ സമയം നൽകുന്നത്. അപ്പം ലോകത്തിലെ ആദ്യത്തെ മലമ്പനി പ്രതിരോധ വാക്സിൻ RTSS അഥവാ മോസ്ക്യൂറിക്സ് ആണ്. സിക്ക് വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഗില്ലൻ ബാരി എന്ന് പറഞ്ഞത്. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഡോട്ട്സ് ആണ്. ഡോട്ട് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം ചോദിച്ചാൽ അഞ്ചു വേണം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? സ്ട്രീറ്റ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നു കോൺവെക്സ് ദർപ്പണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ഇപ്പൊ എന്താണ് കോൺവെക്സ് ദർപ്പണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾക്ക് ലാർജ് ഏരിയാസിനെ ഒരേ സമയം ആ ഒരു മിററിനകത്തൂടെ കാണാൻ പറ്റും. അതാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എപ്പോഴും എന്തായിരിക്കും? റിയൽ ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കത്തില്ല ഉണ്ടാക്കുന്നത്, വിർച്വൽ ഇമേജസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മൾക്ക് വണ്ടിക്കകത്തുള്ള പിന്നെ
റിയർ വ്യൂ മിറർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വാഹനങ്ങൾക്കകത്ത് പുറകിൽ വരുന്ന വണ്ടികളെയൊക്കെ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന എന്താണ് കോൺവെക്സ്, അതായത് ഒരു വൈഡ് ഏരിയ നമ്മൾക്ക് അവിടെ ആ ഒരു മിററിനകത്തൂടെ കാണാൻ സാധിക്കും. അതാണ് കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കോൺകേവ് മിറർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സോളാർ കുക്കർ ഡെന്റിസ്റ്റുകളുടെ കയ്യിൽ ഇരിക്കുന്നത്, അതായത് കൂടുതൽ നമ്മൾക്ക് ഒരു വസ്തുവിനെ എൻലാർജ് ചെയ്ത് കാണിക്കത്തക്ക രീതിയിൽ, അതല്ലെ ആ ഒരു ഒബ്ജക്റ്റിനെ മാത്രം നമ്മൾക്ക് എടുത്ത് ഫോക്കസ് ചെയ്ത് കാണിക്കത്തക്ക രീതിയിൽ ചെയ്യുന്നതാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹെഡ്ലൈറ്റുകളിലൊക്കെ യൂസ് ചെയ്തതും ഏതൊക്കെയാണ് ഈ കോൺകേവ് മിററാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ, 2020 എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വ്യക്തമായ കാഴ്ചയെ സംബന്ധിക്കുന്ന ഒരു പദമാണ് 2020 എന്ന പദം. ഏതാണ്? വ്യക്തമായ കാഴ്ചയെ സംബന്ധിക്കുന്നതാണ്. ഇപ്പൊ തന്നെ പഠിച്ച് പഠിച്ച് അങ്ങ് പൊക്കോണം കേട്ടോ. ദെൻ പ്രതിപതന തലം അകത്തേക്ക് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? കോൺകേവ് ദർപ്പണം. ഇപ്പൊ സാധാരണ നമ്മൾക്ക് ഡെന്റിസ്റ്റുകളൊക്കെ ഇരിക്കുമ്പോൾ നമുക്കറിയാം അകത്തേക്ക്, നമ്മൾ ആ റൂമിനകത്തേക്കാണല്ലോ പോകുന്നത്. സോ പ്രതിപതന തലം അകത്തേക്ക് കൊഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങൾ എന്തെന്ന് ഓർത്തേച്ചാൽ മതി, കോൺകേവ് ആണ്. കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നൊക്കെ ഒരു അർത്ഥം ഉണ്ടല്ലോ. സോ കോൺകേവ് ദർപ്പണങ്ങൾ എപ്പോഴും എങ്ങനെയായിരിക്കും? അകത്തേക്ക് കൊഴിഞ്ഞിരിക്കുന്നതായിരിക്കാം. ഇനി അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആണ് ഏത്? കോൺവെക്സ്. നമ്മൾ വെളിയിലൊക്കെ ആണല്ലോ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കോൺവെക്സ്. സ്ട്രീറ്റ് ലൈറ്റുകൾക്കകത്തായാലും നമ്മൾക്ക് റിയർ വ്യൂ മിററായിട്ടായാലും എല്ലാം യൂസ് ചെയ്യുന്നത് എന്താണ്? കോൺവെക്സ്. ഒരു വൈഡ് ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ കോൺവെക്സ് ആണ് പറയേണ്ടത്. സോ വെളിയിലേക്കാണ് എങ്കിൽ എന്താണ്? കോൺവെക്സ് എന്ന് ഓർത്തേച്ചേക്കണം. ഇനി മുഖം നോക്കാൻ കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറേഴ്സ് ആണ്. എന്താണ് പറഞ്ഞു നോക്കിക്കെ? പ്ലെയിൻ മിറേഴ്സ് ആണ് മുഖം നോക്കാൻ കാലിഡോസ്കോപ്പ് എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സമതല ദർപ്പണം ആണ്. ഇനി തെരുവ് വിളക്കുകൾ, അതാണ് സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. റിഫ്ലക്ടർ ചോദിച്ചു കഴിഞ്ഞാലും റിയർ വ്യൂ മിറർ എന്നിവയിൽ ഉപയോഗിക്കുന്നു ഏതാണ്? കോൺവെക്സ് ദർപ്പണം ആണ്. റിയർ വ്യൂ മിറർ ചോദിച്ചു കഴിഞ്ഞാലും, സ്ട്രീറ്റ് ലൈറ്റ് ചോദിച്ചു കഴിഞ്ഞാലും, റിഫ്ലക്ടർ ചോദിച്ചു കഴിഞ്ഞാലും ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? കോൺവെക്സ് ദർപ്പണം. ഒരു വൈഡ് ഏരിയ നമ്മൾക്ക് ആ ഒരു കൊച്ചു സ്ക്രീനിൽ കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ ആ ഒരു മിററിനകത്ത് കാണാൻ പറ്റുന്നു. അതാണ് ഏത്? കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്തത് ടോർച്ചിലെ റിഫ്ലക്ടർ. സാധാരണ റിഫ്ലക്ടർ ചോദിക്കുമ്പോൾ മാത്രം എന്താണ്? കോൺവെക്സ് ആണ്. ഇനി ടോർച്ചിലെ എന്ന് എടുത്ത് ചോദിക്കുമ്പോൾ, അതായത് അവിടുത്തെ ബീംസ് ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? സമാന്തരം പാരലായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ ഏരിയാസ് എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ലൈറ്റ് അങ്ങ് ഫോർവേഡ് ചെയ്യും. അതാണ് എന്ത്? കോൺകേവ് മിറർ കൊണ്ടുള്ള പ്രത്യേകത. അതുകൊണ്ടാണ് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിനകത്ത് യൂസ് ചെയ്യുന്നു ഏത്? നമ്മളുടെ കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞത്. ടോർച്ചിലെ റിഫ്ലക്ടർ ആയിട്ടും ഷേവിംഗ് മിററായിട്ടും ദെൻ സോളാർ കുക്കറിലും സിനിമാ പ്രൊജക്ടറുകളിലും ഡോക്ടർമാരുടെ ഹെഡ് മിററിലും എല്ലാം യൂസ് ചെയ്യുന്നു ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന കോൺകേവ് മിറർ ആണ്. അപ്പൊ ഈ കോൺകേവ് മിററിന്റെ ബീംസ് എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാന്തരമായിട്ടാണ് പോകുന്നത്, പാരലായിട്ടാണ് പോകുന്നത്. സോ കൂടുതൽ ദൂരത്തേക്ക് എന്ത് ചെയ്യും? ആ ഒരു പ്രകാശം ഫോക്കസ് ചെയ്ത് പോകും. അപ്പൊ നല്ല മിറർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം കൂടുതൽ ക്ലാരിറ്റിയിൽ കിട്ടുന്നത്? കോൺകേവ് മിറർ എന്ന കാര്യം ഓർത്തുവെച്ചേക്കണം. അപ്പൊ 2020 വ്യക്തമായ കാഴ്ചയാണ്. പ്രതിപദന തലം അകത്തേക്ക് കുഴിഞ്ഞതാണെങ്കിൽ കോൺകേവ് മിററും, വെളിയിലേക്ക് കുഴിഞ്ഞതാണ് എങ്കിൽ കോൺവെക്സ് മിററും നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് റിഫ്ലക്ടർ ചോദിച്ചു കഴിഞ്ഞാലും, റിയർ വ്യൂ മിറർ ചോദിച്ചു കഴിഞ്ഞാലും, സ്ട്രീറ്റ് ലൈറ്റ് ചോദിച്ചു കഴിഞ്ഞാലും കോൺവെക്സ് ഓർത്തു വെച്ചേക്കണം. പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്തായിട്ട് പറയേണ്ട കേസ് എന്താണ്? ഡോക്ടർമാരുടെ ഹെഡ് മിറർ ആയാലും ഡെന്റിസ്റ്റുകളുടെ കയ്യിലുള്ള മിറർ ആയാലും പിന്നെന്താണ് നമ്മൾക്ക് പിന്നെന്താണ് ടോർച്ചിന്റെ റിഫ്ലക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും, സോളാർ കുക്കർ, ഷേവിംഗ് മിറർ അവിടെയൊക്കെ ചോദിക്കുമ്പോൾ കോൺകേവ് മിററാണ്. കാലിഡോസ്കോപ്പിലൊക്കെ ചോദിക്കുന്ന കേസിനകത്ത് വേണമെങ്കിൽ മുഖം നോക്കുന്ന കണ്ണാടിയൊക്കെ ഏതാണ്? പ്ലെയിൻ മിററാണ്. ഇനിയും അടുത്തത് ജലത്തിന്റെ സാന്ദ്രതയാണ്. 1400, 1000, 1500, 100. ഇപ്പൊ ഇവിടുത്തെ ജലത്തിന്റെ സാന്ദ്രത എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 1000 kg/m³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം. 1000 kg/m³ ആണ്. അപ്പൊ ഈ സാന്ദ്രത നമ്മൾക്ക് ഒന്നുകിൽ എന്ത് പറയാം? ഗ്രാം
പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയാവുന്നതാണ്. അപ്പൊ സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോർമലി മാസ് ബൈ വോളിയം. എന്താണ് മാസ് ബൈ വോളിയം? ഡെൻസിറ്റി ഈസിക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, പെർ വോളിയം മീറ്റർ ക്യൂബ്. അതുകൊണ്ടാണ് നമ്മൾക്കത് എന്ത് കിട്ടുന്നത്? സാന്ദ്രത. അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. മാസിന് ഡെൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, വോളിയത്തിന് ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ മാസ് കൂടിയാൽ സാന്ദ്രത കൂടും, വോളിയം കൂടിയാൽ എന്ത് ചെയ്യും? സാന്ദ്രത കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കൂടിയാൽ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുകയാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് ഡെൻസിറ്റിയും മാസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ ഡെൻസിറ്റിയും വോളിയവും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മാസ് ബൈ വോളിയം ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡെൻസിറ്റി അഥവാ സാന്ദ്രത. അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ ജലത്തിന്റെ സാന്ദ്രത ബേസ് വെച്ചിട്ടാണ് ഇപ്പൊ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്താനായാലും ഈ ഒരു ചോദ്യങ്ങൾ നോർമലി എൽ പി യു പി ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ആണ്. സോ നന്നായിട്ട് ആ ഒരു ഏരിയാസ് അറിയത്തില്ലെങ്കിൽ പഠിച്ചു പോകണം. ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇനി എന്താണ് ഈ സാന്ദ്രത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിറ്റ് വ്യാപ്തത്തിൽ, അതാണ് നമ്മളിപ്പം മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അടങ്ങിയിരിക്കുന്ന ഒരു പദാർത്ഥത്തിന്റെ അളവിന് പറയുന്നു ഏത്? സാന്ദ്രത. അത്രയേ ഉള്ളൂ, ഒരു യൂണിറ്റ് അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു പദാർത്ഥത്തിന്റെ മാസിന് പറയുന്ന പേര് ആണ് ഏത്? സാന്ദ്രത എന്ന് പറഞ്ഞത്. അതായത് മാസ് ബൈ വോളിയം. ഇനി യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇവിടെ നമ്മൾ സാന്ദ്രതയാണ് പഠിക്കുന്നത്. പക്ഷെ ആപേക്ഷിക സാന്ദ്രത വരുമ്പോൾ എന്താണ്? ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല എന്ന കാര്യവും ഓർത്തു വെച്ചേക്കണം. കാര്യം ആപേക്ഷിക സാന്ദ്രത നമ്മൾ പറയുമ്പോൾ അതിനെ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ജലത്തിന്റെ സാന്ദ്രത കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം മേളിലുള്ള സാന്ദ്രതയും താഴെയുള്ള സാന്ദ്രതയും വെട്ടി വെട്ടി പോകും. സോ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഇവിടെ നമ്മൾ പഠിക്കുന്ന എന്താണ്? സാന്ദ്രത മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത എന്ന് പറഞ്ഞിരിക്കുന്നത് 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. 1025. അപ്പൊ അതായത് ജലത്തിന്റെ സാന്ദ്രത 1000 ആണ്. ജലത്തിനേക്കാൾ കൂടുതലാണ് ആർക്കെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉപ്പെന്ന് പറഞ്ഞിരിക്കുന്നത്, ഉപ്പുവെള്ളം. ഉപ്പുവെള്ളത്തിന്റെ മണ്ണെണ്ണയുടെ സാന്ദ്രത ഈയിടെയും പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് മണ്ണെണ്ണയുടെ എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കണം. 810. ഇനി മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ്. ഇപ്പൊ നമ്മള് പിന്നെ ജലത്തിനകത്തോട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചാലും മണ്ണെണ്ണ അല്ലെങ്കിൽ നീല കളറുള്ള ഒരു വസ്തു അതിന്റെ ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണ് ആർക്കെന്ന് പറഞ്ഞിരിക്കുന്നത്? മണ്ണെണ്ണയ്ക്ക്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിനകത്ത് പറഞ്ഞു മണ്ണെണ്ണയുടെ സാന്ദ്രത 810, ജലത്തിന്റെ സാന്ദ്രത 1000 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പം ഈ മണ്ണെണ്ണയുടെ സാന്ദ്രത എപ്പോഴും പിന്നെന്താണ്, 1000 കുറവാണല്ലോ 810 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് ജലത്തിന് മണ്ടയില് പൊങ്ങിക്കിടക്കുന്നത്. അതുപോലെയാണ് ഒരു മഞ്ഞുകട്ട നമ്മൾ ജലത്തിൽ കൊണ്ടിട്ടാലും അത് പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ്. അതങ്ങനെ അങ്ങനെ വെച്ചങ്ങ് സാന്ദ്രത റിലേറ്റ് ചെയ്തങ്ങ് ഓർത്ത് വെച്ചേക്കണം. ഇനി ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്ന താപനില എന്ന് ചോദിക്കുമ്പോൾ 4°C ആണ്. ഉയരം കൂടുന്നതനുസരിച്ച് വായുവിന്റെ സാന്ദ്രത എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഉയരം കൂടുന്നതനുസരിച്ച് വായുവിന്റെ സാന്ദ്രത കുറയുന്നുണ്ട്. ഇനിയും നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പൽ അല്പം ഉയരുന്നു. കാരണം എന്ത്? നദി എന്ന് പറഞ്ഞത് ശുദ്ധജലമാണ് ഏകദേശം. അതുപോലെ തന്നെ അത് കടലിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ശുദ്ധജലം നമ്മൾ 1000 എന്ന് ഡിസൈഡ് ചെയ്യുക. 1025 ഉപ്പുവെള്ളത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് എന്തിലേക്ക് മാറുന്നുണ്ട്? അതിന്റെ സാന്ദ്രത എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. സമുദ്രജലത്തിന് നദീജലത്തിനേക്കാൾ എന്തുണ്ട്? സാന്ദ്രതയുണ്ട്. മനസ്സിലായോ? അതേ കണ്ടീഷൻ തന്നെയാണ് കടൽ ജലത്തിൽ നിന്ന്. കടൽ ജലത്തിൽ നമുക്ക് ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ നീന്താൻ സാധിക്കുന്നതിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ സാന്ദ്രത തന്നെയാണ് വരുന്നത്. കടൽ ജലത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അപ്പൊ അത് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ മാത്രം മതി. ജല ശുദ്ധജലമാണെങ്കിൽ 1000 എന്ന് ഓർത്തിച്ചാൽ മതി. അതുപോലെ തന്നെ മറ്റേ കേസ് ആണെങ്കിൽ എന്താണ്, ഉപ്പുവെള്ളം അല്ലെങ്കിൽ സമുദ്രജലം ആണെങ്കിൽ 1025 ചിലതിനകത്ത് 1027 എന്നും പറഞ്ഞിട്ടുണ്ട്. സമുദ്രജലമൊക്കെ 1027 പറഞ്ഞിട്ടുണ്ട്. ഉപ്പുജലം ആണെങ്കിൽ 1025. അത് നിങ്ങളുടെ മനസ്സിലൊന്ന് ഇരുതേച്ചാൽ മതി. അപ്പം ഈ 1000
1025 പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഡെൻസിറ്റി കൂടിയതിലേക്കാണ് പോകുന്നത് അത് ആ ഒറ്റ ഒരു ആൻസർ മാത്രമാണ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ഡെൻസിറ്റി കൂടുതലാണ് എന്ന ഒരു മനസ്സിലേക്കുള്ള ആൻസർ മാത്രം നിങ്ങളുടെ മനസ്സിൽ മതി അല്ലാതെ എല്ലാം കൂടി ഇട്ട് കൺഫ്യൂസിങ് ആക്കരുത് ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരി നോർമൽ ഉള്ള വെള്ളത്തിന്റെ എത്രയാണ് അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിന്റെ അല്ലെങ്കിൽ സമുദ്രജലത്തിന്റെ എത്രയാണ് അപ്പൊ ഇവിടെ ആർക്കാണ് സാന്ദ്രത കൂടുതലുള്ളത് സമുദ്രജലത്തിനാണ് സാന്ദ്രത കൂടുതലുള്ളത് അതുകൊണ്ടാണ് അത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പൊങ്ങുന്നു അതായിരുന്നു എന്ത് ചോദിച്ചാലും ആൻസർ ഇത് തന്നെയുള്ളൂ അപ്പൊ അത് മനസ്സിലാക്കിയൊന്ന് ചെയ്താൽ മതി ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏത് ഏതാണ് ഒ ഗ്രൂപ്പാണ് എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒ ഗ്രൂപ്പ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം സാർവിക ദാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സാർവിക ദാതാവ് ഓ ഗ്രൂപ്പാണ് സാർവിക ദാതാവ് സ്വീകർത്താവാണെങ്കിൽ ഏതാണ് എ ബി ഗ്രൂപ്പ് വേണം സ്വീകർത്താവ് പറയാൻ ഇനി രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻജിയോളജി ആണ് രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം ആൻജിയോളജി ആണ് രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് അടുത്തത് രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിശ്ചയിക്കുന്നത് ഏതിനെ ബേസ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RH ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിശ്ചയിക്കുന്നത് ഇനിയും RH ഫാക്ടർ കണ്ടെത്തിയ വ്യക്തിയും ആര് തന്നെയാണ് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് എവിടെയാണ് കണ്ടെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസസ് കുരങ്ങുകളിൽ എന്താണ് RH ഫാക്ടർ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് എവിടെയാണ് റീസസ് കുരങ്ങുകളിലാണ് ഇനി RH ഫാക്ടർ ഉള്ള രക്തം ഏതാണ് പോസിറ്റീവ് ഗ്രൂപ്പ് നമ്മളിപ്പോ ഒ പോസിറ്റീവ് ഒ നെഗറ്റീവ് എ പ്ലസ് എ പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞു വരുന്നില്ല ഇപ്പൊ ആ പോസിറ്റീവ് ആണ് എങ്കിൽ അവിടെ എന്ത് വേണം RH ഘടകമുള്ള ബ്ലഡിനെയാണ് ഒ അല്ല പോസിറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഇല്ലാത്തത് ഏതാണ് RH ഫാക്ടർ ഉണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ബ്ലഡ് പോസിറ്റീവ് ഗ്രൂപ്പാണോ നെഗറ്റീവ് ഗ്രൂപ്പാണോ എന്ന് പറയുന്നത് അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്തായിട്ടുണ്ടായിരിക്കണം RH ഫാക്ടർ ഉണ്ടായിരിക്കണം അല്ല എങ്കിൽ എന്താണ് RH ഫാക്ടർ നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത് ഇല്ല എന്നിട്ട് ഇനി ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം ഒ ഗ്രൂപ്പ് ആണ് ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഒ ഗ്രൂപ്പ് ആണ് ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബി ഗ്രൂപ്പ് ആണ് ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എ ബി ഗ്രൂപ്പ് ആണ് ഇനി ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ് എന്ന് പറഞ്ഞിരിക്കുന്നത് 300 ml ആണ് ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന ബ്ലഡിന്റെ അളവ് 300 ml ആണ് അപ്പൊ RH ഫാക്ടർ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് RH ഫാക്ടർ ഉള്ളതാണെങ്കിൽ പോസിറ്റീവും ഇല്ലാത്തതാണെങ്കിൽ നെഗറ്റീവ് എന്ന് നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ് ഇനി റീസസ് കുരങ്ങുകളിലാണ് അദ്ദേഹം ഇത് കണ്ടെത്തിയത് എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കണം പിന്നെന്താണ് ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് ആന്റിബോഡി ഇല്ലാത്തതാണെങ്കിൽ എ ബി ഗ്രൂപ്പ് എന്ന് ഓർക്കണം ഇനി ഒരാൾക്ക് ഒരു സമയം 300 ml ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏത് ഏതാണ് ഓപ്ഷൻ എ സ്കർവി ആണ് സ്കർവി ആണ് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവി ആണ് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇച്ചിരി അഡ്വാൻസ് ലെവൽ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് പുതിയ ഒന്ന് രണ്ട് പോയിന്റ്സുകൾ കാണും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ വൈറ്റമിൻ B13 എന്ന് പറഞ്ഞിരിക്കുന്നത് പേര് ഒറോട്ടിക് ആസിഡ് എന്നിട്ടാണ് എന്താണ് ഒറോട്ടിക് ആസിഡ് എന്നിട്ടാണ് ഇതിന്റെ പേര് വൈറ്റമിൻ B13 പേര് ഒറോട്ടിക് ആസിഡ് ആണ് എന്താണ് ഒറോട്ടിക് ആസിഡ് എന്നിട്ടാണ് വൈറ്റമിൻ B13 പേര് അടുത്ത് നോക്കാം എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം എലിസ ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ജീവകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവകം H ആണ് ഇവിടെ എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നു H ജീവകം H അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജീവകം B7 അഥവാ ബയോട്ടിൻ ഇത് പഠിക്കണേ ഇതൊക്കെ മസ്റ്റ് ആയിട്ട് വേണ്ടതാണ് ബേസ് ആണ് ജീവകം H അറിയപ്പെടുന്ന പേരാണ് ഏത് B7 അഥവാ ബയോട്ടിൻ B7 അഥവാ
ബയോട്ടിൻ എന്ന് പറഞ്ഞത്. അപ്പൊ വൈറ്റമിൻ ബി 13 ഒറോട്ടിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം? ജീവകം എച്ച് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇനി ജീവകം B7 അഥവാ ബയോട്ടിൻ ആണ് ജീവകം എച്ച് എന്നറിയപ്പെടുന്നത്. ഇപ്പൊ ജീവകം എച്ച് ആണ് എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത്, അതിന് നമ്മൾക്ക് ബയോട്ടിൻ എന്നും ജീവകം B7 എന്നും പറയും. ഇനി വൈറ്റമിൻ B15 എന്ന് പറയുന്നത് പാൻഗാമിക് ആസിഡ് എന്നിട്ടാണ് വൈറ്റമിൻ B15 എന്ന് പറയുന്നത്. പാൻഗാമിക് ആസിഡ് എന്നിട്ടാണ് B15. B9 അപര്യാപ്തത രോഗം ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. എന്താണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നിട്ടാണ് B9 അപര്യാപ്തത രോഗം. B9 ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അനീമിയ നോർമലി ചോദിക്കുമ്പോൾ ഏത് തന്നെയാണ് പറയുന്നത്? B9 ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഇനി വൈറ്റമിൻ B12 സൈനോകൊബാലിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് പെർണീഷ്യസ് അനീമിയ. ഈ അനീമിയ കണ്ട് ചാടി കയറി അങ്ങ് കുത്തരുത്. B9 പോയി കഴിഞ്ഞാൽ മൈനസിലേക്ക് പോകും. പെർണീഷ്യസ് അനീമിയ ആണെങ്കിൽ B12 ആണ്. കൊബാൾട്ടിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് ഏത്? പിന്നെ B12 ഡെഫിഷ്യൻസി മൂലമാണ് പെർണീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. B7 അപര്യാപ്തത രോഗം മൂലം ഉണ്ടാകുന്നതും ഒരു അനീമിയാണ്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പഠിക്കണം. എന്താണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ? അപ്പൊ വൈറ്റമിൻ B13 ഒറോട്ടിക് ആസിഡ്, എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം എച്ച് ആണ്, എച്ച് B7 എന്നും ബയോട്ടിൻ എന്നും അറിയപ്പെടുന്നു. വൈറ്റമിൻ B15 പാൻഗമിക് ആസിഡ്, വൈറ്റമിൻ B9 അപര്യാപ്തത രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ, വൈറ്റമിൻ B12 അപര്യാപ്തത കാരണം അപര്യാപ്തത രോഗം പെർണീഷ്യസ് അനീമിയ ആണ്. ഇനി പെല്ലഗ്ര ബാധിക്കുന്ന അവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്വക്കാണ്. പെല്ലഗ്ര എവിടെയാണ് ബാധിക്കുന്നത്? ത്വക്കിനെയാണ്. അതായത് പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് റഫായിട്ട് മാറുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പെല്ലഗ്ര. പയോറിയ എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത് മോണയാണ് ബാധിക്കുന്നത്. ഇനി വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം? റൈബോഫ്ലാവിൻ അഥവാ B2 ആണ് ഏതെന്ന് പറഞ്ഞത്? വൈറ്റമിൻ ജി എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റേ നമ്മൾ മുമ്പേ പഠിച്ച എന്താണ്? എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B7 ആണ് ബയോട്ടിൻ. ഇവിടെ ആണെങ്കിൽ എന്താണ്? B2 ജി എന്നറിയപ്പെടുന്നത്. റൈബോഫ്ലാവിൻ അഥവാ വൈറ്റമിൻ B2 എന്ന് പറയുന്നു, അതാണ് വൈറ്റമിൻ ജി എന്ന് പറയുന്നത്. ഇനി പാലിന് ഇളം മഞ്ഞ നിറം കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും B2 ആണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? B2 ആണ്. അപ്പൊ പാലിന് ഇളം മഞ്ഞ നിറം കൊടുക്കുന്നു ജീവകം B2 ആണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകം ചോദിച്ചാലും B2 വേണം നമ്മൾക്ക് ഓർത്ത് വെച്ചേക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പെല്ലഗ്ര തൊക്കാണ്, ദെൻ പയോറിയ മോണ, വൈറ്റമിൻ ജി B2, റൈബോഫ്ലാവിൻ, പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം B2, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകം B2 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഈ വൈറ്റമിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാംസിന് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസിനകത്ത് എന്താണ് മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് വേണം. എല്ലാം അങ്ങ് മറന്നു പോകത്തില്ലെങ്കിലും ചില 1-2 പോയിന്റ്സ് ഒക്കെ എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് റിവൈസ് ചെയ്ത് കൊടുത്തേക്കണം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഖാദി ബോർഡ് LDC റിലേറ്റ് ചെയ്തുള്ള ഒരു ക്രാഷ് കോഴ്സ് അനക്കാഡമിയിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ റെഫറൽ കോഡ് സിജി ബിജു എന്നിട്ടുള്ളത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓഫേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഡെയിലി നമ്മൾക്ക് ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. 7 PM ഡെയിലി 125 ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾക്ക് GK പ്രാക്ടീസ് ചെയ്ത് പോകുന്ന എല്ലാ ദിവസവും സെഷൻസും ഉണ്ട്. അത് അൺഅക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതെല്ലാം ഫ്രീ സെഷൻസ് ആണ്. അതിന്റെ PDFഉം എല്ലാം നിങ്ങൾക്ക് ദിവസവും ആപ്പിൽ കൂടിയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ശരി, ബൈ, താങ്ക് യു.